ഹലോ, അമേരിക്കയിൽ നിന്ന് അങ്ങനെ എത്തിയല്ലേ? ഇതാണ് യോഗം. ചുവന്ന മണ്ണിനെ കാണാൻ അമേരിക്ക ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അങ്ങോട്ട് കയറാം. കണക്കൂട്ടി കൊടുക്കാനുള്ള ആൾക്കാർക്ക് കോപ്പി എടുത്ത് വെച്ചോ, എന്നാലും പറയാം ഫ്രണ്ടിന്റെ ആയിരുന്നു. അതാണ് നമ്മുടെ ഓട്ടോ. കോപ്പി എടുത്ത് വെച്ചു ടിക്കറ്റിന്റെ, എന്റെ ഫ്രണ്ടിന്റെ തന്നെയാണെന്ന് പറഞ്ഞാൽ മതി. ഇത് ഞാൻ മാന്ത്രിക കസാര എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു അച്ചാക്ക ഉണ്ടാക്കിയിട്ടുള്ള സംഭവം മാന്ത്രികാണോ മന്ത്രാണോ സംഭവം കുഴപ്പമൊന്നുമില്ല. ഇരിക്കുമ്പോ ഞങ്ങൾ ഈ റൂട്ട് സത്യത്തിൽ ഇവിടെ ആദ്യം വന്നിരുന്ന ഞങ്ങൾ പതിനൊന്നര ആകുമ്പോ വരട്ടോ. കേറിക്കോളൂ, വലത്ത് കാലി വെച്ച് ഞാൻ കേറി. സാധനങ്ങള് സ്പോൺസറാ, ടൈൽസ്, അതേപോലെ ഫർണിച്ചർ, ഇലക്ട്രിക് സാനിറ്റി. 25 അതാണ് 60 ലക്ഷം. ഇത് വിഗ്നസ് ആണ് കേട്ടാ, ഇതൊക്കെ ഇതിനകത്ത് പൊട്ടിച്ചിട്ട് ഒരു അതില് ഞാൻ ആമ ഞാൻ മേടിച്ചു കൊടുത്തായിരുന്നു കാശ് ഇടും. ഞാൻ 500 നോട്ട് മാത്രമേ ഇടാറുള്ളൂ. അനിയും കൊണ്ടുവന്ന് 5-ന്റെയും 10-ന്റെയും കിട്ടി പോയി നടക്കുന്ന തോന്നുന്നു. എന്തായാലും 10 ഡയാലിസിസ് ആർക്കെങ്കിലും ചെയ്യാനുള്ള പൈസ കിട്ടും. അപ്പൊ നമുക്ക് പോകുമ്പോ ആമ എടുത്തോണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. ഒരു ദിവസം എനിക്ക് വരുന്ന ഫോൺ കോളുകളില് ഈ രോഗം, രോഗം എന്ന് പറയുന്നത് നിസാര, അതായത് ക്യാൻസർ, അത് ഞാൻ ചാരിറ്റി വീഡിയോ ചെയ്യില്ല. അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീടിന്റെ മുമ്പിൽ അല്ലെങ്കിൽ തന്നെ ആൾക്കാരും. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള ഒരു ഗുണം വെച്ചാൽ നമുക്ക് കിട്ടുന്നതിന്റെ ഒരു മാസത്തിൽ നിന്ന് ഒരു തുക ഈ പറയുന്ന ആളുകളിലേക്ക് ഒക്കെ എത്തുന്നുണ്ട്. അർഹതപ്പെട്ട, അതാ അർഹതപ്പെടാത്ത ആൾക്കാര് കുറെ ആൾക്കാർ കൊടുക്കാണ്ട് വരുന്നുണ്ടല്ലോ. അതൊക്കെ എന്റെ ശത്രുക്കൾ, അതൊക്കെ ഞാൻ അറിയണെങ്കിൽ വെള്ളം വീഴുന്നൊക്കെ ഞാൻ ഇപ്പൊ ചാർജ് ചെയ്യാൻ വെച്ചത്. അടിക്ക ഊഞ്ഞാല ഊഞ്ഞാല അടിപിടിയല്ലേ. കാണാൻ നല്ല രസാ. അതെ, മഴ ഇതെവിടെ പിടിച്ചാലും ഓഫാവും, എവിടെ പിടിച്ചാലും നമ്മുടെ ആ ക്ലബിലുള്ള ഒരു ഒരാളുടെ വീട്ടിലൂടെ പോയതാ. അതാ താമസിച്ചത്. ഇരുപത്തഞ്ച് കോടിയുടെ ടിക്കറ്റ് ഉണ്ട്. റെക്കാർഡ് തെളിവ് കാണുന്നുണ്ട്. അത് 3-ൽ ഏത്
സ്പേസ് അടിച്ചാൽ ചേട്ടൻ ഞാൻ 50 ലക്ഷം. ചേട്ടൻ എത്ര ടിക്കറ്റ് ഉണ്ട്? മതി, ഞാൻ വീണ്ടും ഞാൻ ചേട്ടന് വേണ്ടിട്ട് ഒരു സേവനം കൂടി ചെയ്യാം. ചേട്ടൻ പറയണല്ലോ അത് അടിച്ച് ചേട്ടൻ എനിക്ക് എന്തായാലും അതാണ് 60 ലക്ഷം ഇത് ബിസിനസ് ആണ് കേട്ടാ. ഇതൊക്കെ ഇതിനകത്ത് പറയാൻ പറ്റില്ല. ആമയുടെ ഉള്ളില് 500, 100 അങ്ങനെ പല ഞാനൊരു ദിവസം പൊട്ടിക്കും. പൊട്ടിച്ചിട്ട് ഒരു അർഹതപ്പെട്ട കാര്യം അതില് ഞാൻ ആമ ഞാൻ മേടിച്ചു കൊടുത്തായിരുന്നു എനിക്ക് കാശ് ഇടും. ഞാൻ 500 നോട്ട് മാത്രമേ ഇടാറുള്ളൂ. അനിയും കൊണ്ടുവന്ന് 5-ന്റെയും 10-ന്റെയും ഒക്കെ ഇട്ട് പോയി നടക്കും തോന്നുന്നുണ്ട്. എന്തായാലും 10 ഡയാലിസിസ് ആർക്കെങ്കിലും ചെയ്യാനുള്ള പൈസ കിട്ടും. അപ്പൊ നമുക്ക് പോകുമ്പോ ആമ എടുത്തോണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. ഒരു ദിവസം എനിക്ക് വരുന്ന ഫോൺ കോളുകളില് ഈ രോഗം രോഗം എന്ന് പറയുന്നത് നിസാര, അതായത് ക്യാൻസർ, അത് ഞാൻ ചാരിറ്റി വീഡിയോ ചെയ്യില്ല. അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീടിന്റെ മുമ്പിൽ അല്ലെങ്കിൽ തന്നെ ആൾക്കാർ. പക്ഷേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള ഒരു കുടുംബം വെച്ചാൽ നമുക്ക് കിട്ടുന്നതിന്റെ ഒരു മാസത്തിൽ നിന്നൊരു തുക ഈ പറയുന്ന ആളുകളിലേക്ക് ഒക്കെ എത്തുന്നുണ്ട്. അർഹതപ്പെട്ട അർഹതപ്പെടാത്ത ആൾക്കാര് കുറെ ആൾക്കാർ കൊടുക്കാണ്ട് വരുന്നുണ്ടല്ലോ. അതൊക്കെ എന്റെ ശത്രുക്കൾ, അതൊക്കെ ഞാൻ അറിയണമെങ്കിൽ ജോബിയുടെ കമന്റ് ബോക്സിൽ നോക്കിയാൽ മതി. കേട്ടോ, നമ്മൾ ഇതുവഴി വരും. അല്ല പിന്നെ മുതലാളി, ഹായ് മുതലാളി, നമ്മളിപ്പോ എവിടെയാണ് മുതലാളി? അടുത്താള് വിളിക്കുന്നത്, പെട്ടെന്ന് ഫോണ് എടുക്കൂ. അതെ, ഒരു കാലത്ത് മില്യൺസ് ഓഫ് മില്യൺസ് വ്യൂവേഴ്സ് ഉള്ള ഞാൻ അവിടെ നിന്ന് എന്തോ കുളിക്കാൻ ചെന്ന് നിക്കണു, അമ്മച്ചി തുണി അലക്കണു, അവിടെ നിന്നിട്ട് ഞാൻ കപ്പും കൊണ്ട് നോക്കിയപ്പോ അമ്മച്ചി ചവിട്ടണു. ആ വീഡിയോ ആണ് മില്യൺസ്. ഇല്ല, ഡാഡി ഇവിടെയാണ്. ഡാഡി പറഞ്ഞ പോലെ ഇടയ്ക്ക് അങ്ങോട്ട് വരും. ഡാഡിക്ക് ഇത്തിരി വൈകുന്നേരം ആകുമ്പോ സീരിയലൊക്കെ കാണണം, അങ്ങനെ ഇരിക്കണം. നല്ല അടിപൊളി വണ്ടി. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആട്ടോ, നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആട്ടോ. ചുമന്ന വണ്ടി വന്നിട്ട് ഓപ്പൺ എയർ നിന്ന് വൈറലാകാൻ പറ്റിയ ചാൻസ് ആണ് കേട്ടോ. വൈറല എന്താന്ന് നോക്കി കിടുക്കാച്ചുള്ള മുണ്ടൊക്കെ മടക്കുന്നു. മുണ്ടൊക്കെ എടുത്ത് നടക്കുന്നത് വെള്ളാങ്കണ്ണിക്ക് പോകുന്നോണ്ടിരുന്നു. കുറേ ഇരിക്കണ്ടേ, അടിപൊളി. പക്ഷെ ഇത് നല്ല സ്റ്റെബിലൈസേഷൻ ഉണ്ടാവും അനങ്ങില്ലേ. എന്താ പിച്ചി ഡാമിൽ നിന്ന് വെള്ളം വരുന്ന സ്ഥലമാണ് കനാലിന്റെ മുകളിൽ കൂടെ. ഞാന് ചുമന്ന മണ്ണ് കനാലിന്റെ മുകളിൽ കൂടെ ആണ് ഞാൻ ഇപ്പൊ നടക്കുന്നത്. പിച്ചി ഡാമിൽ നിന്ന് വരുന്ന വെള്ളം, പക്ഷെ ഇപ്പൊ വെള്ളം ഇല്ല ഗൈസ്. നമ്മൾ ഇൻഷോട്ടിലോട്ട് അങ്ങോട്ടിടും. ഇൻഷോട്ടിലോട്ട് ഞാൻ വീഡിയോ മേക്കർ എന്ന് കാണിച്ചായിരുന്നു. വീഡിയോ ദൂരം അതാകുമ്പോ ഇത്തിരി എളുപ്പാ ഇൻഷോട്ടിനേക്കാളും. ഇത് കണ്ടേ ചേച്ചി, അയ്യോ അവിടെ പുലിയുണ്ട് കേട്ടോ, സൂക്ഷിക്കുക. ഈ സാധനം വീഡിയോ മേക്കർ ഇതാണെങ്കിൽ ഇത്രയും സിമ്പിൾ ആയിട്ട് എഡിറ്റ് ചെയ്യാൻ വലിച്ചിട്ട് കട കട എന്ന് പറഞ്ഞിട്ട് ചെയ്യാം. മൊലാളി മൊലാളിയാണ് ഞങ്ങളുടെ സാരഥി. എവിടൊക്കെ പോയിട്ടുണ്ടോ എന്നോട് ചോദിച്ചെങ്കിലും അറിയത്തുള്ളൂ. നമുക്ക് അങ്ങനെ പോയി അവിടെ നിന്ന് വയനാട് ആവുമ്പോ എനിക്ക് മുക്കം മൂല. ഞങ്ങള് പ്ലാൻ ചെയ്തൊക്കെ വന്നാന്നേ വയനാട്. കാന്തല്ലൂര് പോയെന്ന് അറിയാം.
എന്തെല്ലോ കാലാവസ്ഥ ഗംഭീരമാണ്. അവിടുന്ന് ആ ടോപ്പിലെത്തിയാണല്ലോ നമുക്ക് അവിടെ സുഹൃത്തുക്കളുടെ സാൻഡൽ കേസ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ബ്യൂട്ടിഫുൾ വിഷൽ അവിടെ മലകളും എല്ലാം. ഇവിടെ നിന്ന് എന്ത് മഴയൊക്കെ പോയുമ്പോ നല്ല ഭംഗിയാണ്. അതായത് ഈ ഉങ്ങുമരത്തിന്റെ പ്രത്യേകത, അതിന്റെ ഇലകളില് തട്ടി വരുന്ന കാറ്റിന് പോലും രോഗം മാറ്റാൻ ഇതുണ്ടെന്ന് പറയണം. ആ ഉങ്ങ് ഒന്നുകൂടെ പറഞ്ഞ മരത്തിന്റെ സവിശേഷത. ഈ മരാണ് ഉങ്ങ് എന്ന് പറയുന്നത്. അത് ഭയങ്കര ഔഷധഗുണമുള്ള സ്ഥലങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന ഈ മരം. അല്ല, അത് തണവിനും ഒക്കെ വേണ്ടിട്ടാണ് അത് ഇങ്ങനെ ചെയ്യുന്നത്. അതിന്റെ കാറ്റിനുമുണ്ട് ഔഷധ ഗുണമെന്നാണ് പറയുന്നത്. അതിന്റെ പടരും നല്ല ഉങ്ങ് പേര് ഞാൻ മറന്നുപോയില്ല. ഇതേ ഫോൺ വരുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പൊ ഒരുപാട് എന്താ പറയാ, വർഷങ്ങൾക്ക് ശേഷം എന്റെ മിനിച്ചേച്ചിയും ജോണേട്ടനും അങ്ങനെ തൃശ്ശൂര് ചുവന്ന മണ്ണ് വന്നേക്കാണ്. ഭയങ്കര സന്തോഷമായി. ഒരിക്കൽ പോലും കാണാൻ പറ്റുന്ന വിചാരിച്ചതല്ല. എന്തായാലും എല്ലാം ദൈവത്തിന്റെ ഒരു തീരുമാനങ്ങളാണ് അല്ലേ. നമ്മള് ചിന്തിക്കുന്നവർത്തല്ല ശരിക്ക്. എന്താ പറയാ, ഫോൺ ബെല്ലടിക്കണ്ടല്ലോ. അപ്പൊ വലിയൊരു സന്തോഷം തന്നെയാണ്. കാരണം എത്രയോ കടലുകൾക്ക് അപ്പുറം കിടക്കുന്ന ആളുകളാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചോണ്ട് മാത്രം കാര്യമില്ല, ദൈവത്തിനോട് തോന്നണം. അതാ സമയമാകുമ്പോ നടക്കാം അല്ലേ. അപ്പൊ എന്തായാലും ചേച്ചിയുടെ ചാനലിന്റെ പേരെന്ന് പറഞ്ഞേ, മിനീസ് ലിറ്റിൽ വേൾഡ്. ആ, എല്ലാരും ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്, ഞെക്കി പൊട്ടിക്കാൻ പറ്റുമെങ്കിൽ അതൊക്കെ ചെയ്തോ. സൈനിങ് ഓഫ്. ഓക്കെ, താങ്ക് യു.